നമ്മുടെ പുറകിലത്തെ കാറിലുണ്ടല്ലോ അവിടെ വലിയ സർപ്രൈസ് ഒരു കാറാണ് രണ്ടു പേരുണ്ട്. അത് ഇതുവരെ റിവീൽ ചെയ്യാത്ത ഒരു സംഭവം അത് നമ്മൾ മറിഞ്ഞിരിപ്പുണ്ട്. ഏതാണ്ട് എന്റെ ചെറുക്ക അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണ കുട്ടി? അണ്ണ ഇനി എന്നെ കാണാൻ കിട്ടത്തില്ല. സൺഡേ ഒന്ന് തരാം ഞങ്ങളെ പുള്ളി കാണിക്കും. ചലഞ്ചിലൊക്കെ നമ്മളെ ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുമോ? നമ്മളെ ഇടയ്ക്ക് വരണോ? നോക്കാം ഇടയ്ക്ക് വരണോ? മൂന്നാം ട്രിപ്പ് പോകുന്നു അടുത്ത മാസം. ഞങ്ങള് പോകുന്നുണ്ട്. വിടൂ, ഞാൻ വരും, നിങ്ങൾ നോക്കൂ. ഞാൻ വരും. ഞാൻ പുറകില് വരുവാണോ പിള്ളേര്? പോരും നിറയായിൽ നിറയെ പൊന്ന് ഓണക്കച്ചേരി പാടാമെടി കച്ചേരിക്കാരും പോരും. ഗൈസ്, അപ്പോ നമ്മുടെ കേറി കളിയുടെ കല്യാണമാണ് ഇന്ന്. അപ്പോ സമയമില്ല, മുഹൂർത്തമായിട്ടുണ്ട്. നമ്മള് ഇന്റർവ്യൂ എടുക്കുന്നത് കല്യാണ സ്ഥലത്ത് വന്നിട്ടാണ്. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നൊക്കെ വീട്ടിലെ കാര്യങ്ങൾ, സമയമില്ലാത്തത് നമ്മള് ഇവിടെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാനുള്ള എല്ലാവർക്കും, രണ്ടാമത്തെ കല്യാണം ഒത്തിരി പറഞ്ഞു എന്തോ പറയണ്ടേ, ഭയങ്കര സന്തോഷമുള്ള സമയത്ത് അപ്പൊ നമുക്ക് വാക്കുകൾ കിട്ടത്തില്ല. വളരെ എക്സൈറ്റഡ് ആണ്. വെയിറ്റിംഗ് അല്ലേ? വളരെ സന്തോഷം. സത്യം പറഞ്ഞ കഴിഞ്ഞ കല്യാണം എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല. കാരണം ഇത്തവണ ശരിക്കും കാണണം, സമാധാനമായിട്ട് ഇന്ന് റിലാക്സ് ആയിട്ട് കാണണം, കഴിക്കണം, എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. നല്ല പ്രാർത്ഥനയുണ്ട്, നമ്മുടെ എല്ലാവരും പ്രാർത്ഥനയുണ്ട്, ഒരുപാട് പേരുണ്ട്. പള്ളിയില് ഇവിടെ പരിശാല അല്ലേ, പരിശാല വെച്ചാണ് കല്യാണം. അപ്പം എല്ലാവരും സന്തോഷം അല്ലേ? സന്തോഷം എല്ലാവർക്കും. നമുക്ക് ഇങ്ങോട്ട് പോയാലോ? ചെറുക്കനെ സ്വർണമാലകൾ കൂടുന്നു. കളക്ഷൻ, ഇന്നലത്തെ കളക്ഷൻ നല്ല കളക്ഷൻ ആയിരുന്നു. സ്വർണമാല കൂടുന്നു, കളക്ഷൻ കൊള്ളായിരുന്നില്ലേ? ഇതോടെ സ്വർണം പൂശായിരുന്നു. നല്ല പരിചയമുണ്ടല്ലോ എനിക്കുണ്ടല്ലോ. ഇതിൽ തുറന്നു ഗൈസ്, അപ്പൊ ഞാൻ പോകാനായിട്ട് പോകണം കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഫുള്ള് തിരക്കായിരുന്നു. അപ്പൊ വണ്ടിയൊക്കെ ഇവിടെ റെഡിയായിട്ട് കിടപ്പുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. നമ്മുടെ അളിയന്മാരെല്ലാരും ഇവിടെ വന്നിട്ടുണ്ട്, ബന്ധുക്കാരും എല്ലാരും ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഞാൻ പോവാണ് കേട്ടോ. പണ്ടിനെ വിളി, ഞാൻ പോവാണ്. അപ്പൊ പോയിട്ട് വരാം. ഓക്കേ. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പുറകിൽ, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ കാർ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ കാർ. അപ്പോൾ നമ്മുടെ പുറകിലത്തെ കാറിലുണ്ടല്ലോ അവിടെ വലിയ സർപ്രൈസ് ഉള്ള കാറാണ്. രണ്ടു പേരുണ്ട്. അത് ഇതുവരെ റിവീൽ ചെയ്യാത്ത ഒരു സംഭവം അതിൽ നമ്മൾ മറിഞ്ഞിരിപ്പുണ്ട്. ജസ്റ്റ് കാർ മാത്രം കാണിച്ചായിരുന്നു. ജസ്റ്റ് നിങ്ങൾ വിനായം പോലെ കണ്ടു കാണും. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് പിടിക്കാം. അവർ രണ്ടിനെയും കൂടെ നമുക്ക് ഇതുവരെയായിട്ടും റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ റിവീൽ നമുക്ക് ഇന്ന് ചെയ്യാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നവരെ ഗൈസ്, നമ്മൾ കല്യാണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കേടികളേന്റെ കേടികളിന്റെ വണ്ടിയാണ് ഈ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവറായി നമ്മുടെ ശ്രീ പുറയിൽ വെച്ച് പിടിക്കുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ചാനലിൽ മാത്രം എക്സ്ക്ലൂസീവ് ആണ്.
ഫസ്റ്റ് സോൺ നമ്മുടെ ചാനൽ, റിപ്പോർട്ടർ ചാനൽ അല്ല, റിപ്പോർട്ടർ ചാനൽ സൈക്കോളജി ചാനൽ, സൈക്കോളജി ചാനൽ മാത്രം കാണാൻ പറ്റുകയാണ്. തൊട്ട് പിറകെ നമ്മുടെ റാവുത്തർ വണ്ടി വരുന്നുണ്ട്, പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉണ്ടായിരിക്കാറില്ല. അവന് പോലെ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിന് ഓവർടേക്ക് ചെയ്ത് അവരുടെ നടുക്ക് നിൽക്കുകയാണ്. എനിക്കറി ഞാൻ കുറച്ച് കഴിയുമ്പോൾ വള കഴിയുമ്പോൾ അവർ ഫ്രണ്ടിലെത്തും. ആ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കേടി എങ്ങനെ ഇരിക്കുന്നത്, കേടി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, കേടിയുടെ ഡ്രസ് എന്തൊക്കെയാണ് എല്ലാം നമ്മൾ മുന്നോട്ട് എല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. ഗൈസ് വേറൊന്നുമല്ല, നമ്മുടെ ഈ മീഡിയക്കാരൊക്കെ ആവശ്യമതുപോലെയാണ്. മീഡിയക്കാരൊക്കെ ഇങ്ങനെയാണ് ചേസ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് വെച്ച് കാച്ചുമാണ്. നമ്മൾ വെച്ചാൽ വളരെ സ്പീഡ് കുറച്ചാ പോകുന്നത്, നമ്മള് സൂം ക്യാമറ ഇട്ട് കാണിക്കുന്നുണ്ട്. സൂം ക്യാമറ കാണിച്ച്, സൂം ഇട്ട് കാണിച്ച്, നമ്മള് സൂം ക്യാമറ ഇട്ട് കാണിച്ച്. അവര് ഭയങ്കര സ്പീഡാണ്. അത് ഏത് വണ്ടിയാണ്? അത് ഫോർച്യൂണർ. ഭയങ്കര സ്പീഡിലാ പോണത്, പക്ഷെ നമ്മൾ പതുക്കെയാണ് പോണത്. നമ്മൾ പതുക്കെ പോകുന്നത്, അത് തന്നെ. നമ്മുടെ ഈ ന്യൂസ് ചാനലിലൊക്കെ പുറകിലും അവര് ഭയങ്കര ഫാസ്റ്റിലാ വരുന്നത്, പക്ഷെ നമ്മൾ ദീപം ജ്വലിക്ക കോലം എഴുതി മംഗളവാഴ്ത്ത് സേന്തു വര സുമംഗലി മാതരാരതി എടുക്ക മനവരെ കാണും ശുഭദിനമേ മാഴൈ തോരണം മാലയസിയ സന്ദനവാസം കൂടി വര മാലൈ മഞ്ചൾ മന്ദിര ഒലിയിൽ കണ്ണുക്ക് നിറഞ്ച കല്യാണം ദീപം ജ്വലിക്ക കോലം എഴുതി അവർക്ക് ഇവനെ വെള്ളം കൊടുത്തോ. അങ്ങനല്ല സംഭവം അണ്ണ, ഇനി എന്നെ കാണാൻ കിട്ടത്തില്ല. സൺഡേ ഒന്ന് തരാം ഞങ്ങളെ പുള്ളി കാണിക്കും. ചലഞ്ചിലൊക്കെ നമ്മളെ ചലഞ്ചിൽ പങ്കെടുക്കാൻ പറ്റുമോ? നമ്മൾ ഇടയ്ക്ക് നിറങ്ങണം, നോക്കാം ഇടയ്ക്ക് നിറങ്ങണം. മൂന്നാം ട്രിപ്പ് പോകുന്നുണ്ട് അടുത്ത മാസം. അടുത്ത കല്യാണം വീട് വഴി ഇവിടെ വരെ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ മന എന്താ പറഞ്ഞത്, എനിക്ക് ഭയങ്കര എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ചേട്ടന്മാര് വന്നായിരുന്നു, അപ്പൊ ഈ ചേട്ടന്മാര് ചോദിച്ചു ഇവന്റെ വലിയ വീട് വന്നു, അപ്പൊ ഇവ എന്റെ നാണൊക്കെ എടുത്തിന്ന് പറഞ്ഞെ വഴക്ക് പറഞ്ഞിരുന്നു. വേറെ എന്താ ഞാൻ പറഞ്ഞേക്കാന്ന്, ഇന്നലെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇവരാരേലും വന്ന് ചോദിക്കുവാണെങ്കിൽ നീ എന്നെ എല്ലാത്തിനും വീണം വീണം. ഞാൻ അടുത്ത ദിവസം തായ്ലൻഡ് ഞാൻ വരും, നിങ്ങൾ നോക്കൂ, ഞാൻ വരും, ഞാൻ വരും, ഞാൻ പുറകിന് വരുവാണോ പിള്ളേര്. അയ്യോ വിട്ടു വിട്ടു വിട്ടു. ഉദ്ദേശിച്ചപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുകയാണ്, എല്ലാവരും നല്ല തിരക്കുണ്ട്. അകത്ത് ബിരിയാണി റൈസും ചിക്കനുമാണ് വിശക്കുന്നുണ്ട്. ബി ബി എന്താ പറയാനുള്ളത്, അച്ഛനുണ്ടല്ലേ, നമ്മുടെ കൊറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ, എല്ലാരും നമ്മളെ കാണുന്നുണ്ട്, ചാറ്റേറുന്നുണ്ട്. വാഞ്ചിന്റെ ബഹളമാണ്, വാഞ്ചു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വെച്ച് ഫോട്ടോ എടുക്കുന്നു പുള്ളിയുടെ വയ്യ വയ്യ പുള്ളി വിളിക്കുന്നത് വയ്യ. അപ്പൊ അടുത്ത ആരുടെ, അടുത്ത നെക്സ്റ്റ് 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 നമ്മുടെ നാട്ടിലെ തന്നെ വിളിച്ചങ്ങ് പറ്റില്ലേ.
അടുത്തത് ഹൃദയം കൈമാറിയവരുടെ ഞാൻ മാറി മാറി കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങിച്ചു ഞങ്ങള് തിരിച്ചു മേടിച്ചു അല്ല അല്ലേ എല്ലാരും എന്നാലും എന്നാലും ബ്രോഡ് അഭിപ്രായം പറ എന്റെ അഭിപ്രായത്തില് അടുത്ത എല്ലാം എല്ലാം ഓക്കെ ആയിരിക്കുന്നത് ഇവന്റെ ശരത്തില് എവിടെ ആണ് പക്ഷെ അതിന് അമ്മ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് സമയം ആ ഒന്നേ ദുരൂഹതയുള്ള ഒന്ന് രണ്ട് പേരുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട് പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് സെൽഫി എടുത്ത് പുള്ളി സെൽഫി ആയിരുന്നില്ലേ കൂട്ടുകാരല്ല സെൽഫി വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഹൃദയം കൊടുക്കും വാങ്ങിക്കും കൊടുക്കും വിൽക്കാൻ വെച്ചേക്കാം പുള്ളി അല്ലേ പ്രശ്നമാണ് ഹൃദയം ഉണ്ടോ അല്ലേടാ നാളെ കൊടുക്കുന്നു അല്ലേ ഇപ്പൊ പക്ഷെ ആരെല്ലാം അറിയാൻ പറ്റത്തില്ല കേസപ്പോ നമ്മുടെ ദസപ്പൻ ആണോ മോളെ അപ്പ അപ്പ ഇതാരാ പപ്പ മകൾ വരുമോളോ പിന്നെ ചുമ്മാ പറയങ്ങള് നമ്മള് ഫുഡ് കഴിക്കാണ് നല്ല എന്താണ് ഉള്ളത് ബിരിയാണി റൈസും ചിക്കൻ റൈസ് ചിക്കൻ ബിരിയാണി ബിരിയാണി റൈസ് ആണല്ലോ താനോ തനന്ദിനന്ദാന താനോ തനന്ദിനന്ദാന താനോ തനന്ദിനന്ദാന തന്ദിനാനേ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ വെണ്ണേ നിന്നോ ചിരിക്കല്ലേടി നിന്നോടെ എനിക്കെന്തോന്ന് തോന്നുന്നടിയേ താനോ തനന്ദിനന്ദാന് താനോ തനന്ദിനന്ദാന് താനോ തനന്ദിനന്ദാന് തന്ദിനാനേ മുട്ടോളോ മുടിയുള്ള പെണ്ണേ മുല്ലപ്പു നിറമുള്ള പെണ്ണേ നിന്നോടെ എനിക്കെന്തോന്ന് തോന്നുന്നടിയേ താനോ തനന്ദിനന്ദാന് താനോ തനന്ദിനന്ദാന് താനോ തനന്ദിനന്ദാന് തന്ദിനാനേ സൂപ്പർ സൂപ്പർ അടിപൊളി കുറച്ച് മുമ്പ് കുട്ടിയല്ലേ നമ്മൾ അവിടെ വെച്ച് കണ്ടത് കഴിക്കാനടുത്ത് അല്ലേ അല്ലേ പാട്ടുകാരാണല്ലേ നാടൻ പാട്ടുകാരാണ് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് പാടിയത് അല്ലേ അല്ലേ അപ്പൊ പിന്നെ ഹണിമൂൺ ട്രിപ്പിലൂടെ